ഇപ്പോൾ ഇതിനു മുൻപ് നടി സുബിയുടെ ഒരു മരണം ഉണ്ടായിരുന്നു, അതും കരൾരോഗ ബാധയെ തുടർന്നായിരുന്നു. അപ്പോൾ ഈ മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻ കൂടുതൽ വേഴ്സ്റ്റ് ആക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? മഞ്ഞപ്പിത്തം ഇതുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നല്ല ചോദ്യമാണ്. ഇതും ഒരു വളരെയധികം കോമൺ ആയിട്ടുള്ളൊരു മിസ്കൺസെപ്ഷൻ ആണ്. എല്ലാവരും പറയും മഞ്ഞപ്പിത്തം വന്നു ലിവറിനെ ബാധിച്ചു എന്ന് പറയും. പക്ഷേ സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിലെ ബിലിറൂബിൻ്റെ അളവാണ്. ബിലിറൂബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈൽ, അത് പിത്തരസം. അത് ലിവർ ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥമാണ്. അത് ലിവർ ഉണ്ടാക്കുന്നത് നമ്മൾ കഴിക്കുന്ന കൊഴുപ്പ് അലിയിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈ ലിവർ അതിനെ ഉണ്ടാക്കിയിട്ട് ആ കൊഴുപ്പ് ലിവറിൻ്റെ ഓരോ കോശത്തിൽ നിന്നും അത് ട്യൂബ് വഴി തള്ളി കുടലിലോട്ട് വിടണം. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ബിലിറൂബിൻ, ഈ ബൈൽ ഉണ്ടാക്കാൻ ലിവറിന് വളരെ എളുപ്പമാണ്. കാരണം നമ്മുടെ ഈ ചുമന്ന രക്തമാണെങ്കിൽ ആ റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത് അത് പൊട്ടുമ്പോഴത്തേക്കും വരുന്നതാണ് ഈ ബൈൽ, അതിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അത് അതിന് യാതൊരു ശക്തിയും വേണ്ട. പക്ഷേ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് ഈ ഓരോ സെല്ലിൽ നിന്നും ഇത് തള്ളിവിടാൻ വേണ്ടി ഇതിന് നല്ല ശക്തി വേണം ലിവറിന്. കാരണം ഇതൊരു കട്ടിയുള്ള ദ്രാവകമാണ്. അപ്പോൾ അതങ്ങനെ തള്ളിവിടാനുള്ള ശക്തി കുറയുമ്പോഴത്തേക്കും അത് കുടലിൽ പോകുന്നതിന് പകരം തിരിച്ച് ബ്ലഡിൽ വരും. അതാണ് ഈ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മഞ്ഞപ്പിത്തം വന്ന് ലിവറിനെ ബാധിക്കുന്നതല്ല, ലിവറിനെ ബാധിക്കുമ്പോൾ മഞ്ഞപ്പിത്തം വരുന്നതാണ്. അങ്ങനെ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് വരാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ ആയുർവേദത്തിൽ പറയുന്ന സാധാരണ പറയുന്ന മഞ്ഞപ്പിത്തം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് ആണ്. അത് സാധാരണ വരുന്നത് വൈറസിൻ്റെ ഹെപ്പറ്റൈറ്റിസ്. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി എന്നൊക്കെ പറഞ്ഞ് കുറേ, അതാണ് യൂഷ്വലി ഈ ആയുർവേദത്തിലും സാധാരണ ആൾക്കാർ പറയുന്ന മഞ്ഞപ്പിത്തം. പക്ഷേ ജോണ്ടിസ് എന്ന് പറയുന്ന ഒരു സിംറ്റം മാത്രമേ ഉള്ളൂ. അത് കരൾ രോഗം ആ സമയത്ത് അതിൻ്റെ ഫംഗ്ഷൻ വളരെ മോശമാണെന്നാണ് കാണിക്കുന്നത്. രണ്ടി കൂടുതലായി കഴിഞ്ഞാൽ അത് യൂഷ്വലി മോശമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ, സോ ദാറ്റ് ഇസ് എ തിങ്. മഞ്ഞപ്പിത്തം വന്ന് ലിവറിനെ ബാധിക്കുന്നതല്ല, ലിവറിൻ്റെ കണ്ടീഷൻ അത്ര മോശമായതാണ്. ആ മോശമാവുന്നതിന് ഈ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇങ്ങനെ ഈ കരൾ രോഗം നമുക്ക് തുടക്കത്തിൽ തന്നെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിച്ചു തരുമോ? ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ 50% ഒക്കെ ആയി കഴിഞ്ഞാൽ പലപ്പോഴും അതല്ലാതെ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഫിസിക്കൽ നമുക്കൊരു ക്ഷീണമൊക്കെ തോന്നും, അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ? സോ അതും ആ അത് ഈ കരൾ രോഗത്തിൻ്റെ ഇത് വന്നിട്ട് ആ ക്ഷീണം ബാധിക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ നല്ലൊരു ശതമാനം ഡാമേജായി കാണും. ഫോർ എക്സാമ്പിൾ ഈ ഹെപ്പറ്റൈറ്റിസ്, വൈറൽ ഹെപ്പറ്റൈറ്റിസ് വന്ന് നമുക്ക് മഞ്ഞ വരുന്നു. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ ഹെപ്പറ്റൈറ്റിസ് വരുമ്പോഴത്തേക്കും ലിവറിൻ്റെ കോശങ്ങളെയാണ് ഈ വൈറസ് ബാധിക്കുന്നത്. അതാണ് ഹെപ്പറ്റൈറ്റിസ്. ലിവർ ഹെപ്പറ്റൈറ്റിസ് മീൻസ് ലിവറിൻ്റെ ഇൻഫ്ലമേഷൻ. അത് ലിവറിൻ്റെ കോശങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന വൈറസാണ്. അപ്പോൾ ആ വൈറസ് ഒന്ന് ലിവറിൻ്റെ കോശങ്ങൾ ആക്ച്വലി നശിക്കുകയാണ്. ആ നശിക്കുന്ന സമയത്താണ് നമുക്ക് മഞ്ഞ വരുന്നത്. പക്ഷേ ലിവറിന് റീജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിൻ്റെ 70% പൊക്കഴിഞ്ഞാൽ തിരിച്ച് വളർന്നു വരും. നമ്മളിപ്പോൾ ഒരാൾ ലിവറിൻ്റെ 70% മുറിച്ച് മാറ്റിക്കഴിഞ്ഞാലും അത് 2-3 മാസം കൊണ്ട് ഫുള്ളായിട്ട് തിരിച്ച് വളർന്നു വരും. അപ്പം അങ്ങനെ വളർന്നു വരുന്നതുകൊണ്ട് നമ്മളതിനെ അറിയുന്നില്ല. പക്ഷേ ആ തലവേദന വരുന്ന സമയം ലിവറിൻ്റെ അത്രയും ഫങ്ഷൻ പോയിരിക്കുകയാണ്. പതുക്കെ 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 ഡാമേജ് 50% പോകുന്നവരെ നമുക്ക് യാതൊരു സിംറ്റം കാണത്തില്ല പലപ്പോഴും. അതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്ന കേസിൽ ഇപ്പോൾ നമുക്ക് രക്തബന്ധത്തിലുള്ള ആളുടെ സ്വീകരിക്കാം, അല്ലാതെ നമുക്ക് അപരിചിതനായ ഒരാളുടെ സ്വീകരിക്കാം എന്ന് പറഞ്ഞല്ലോ. ഇതിൽ ശരിക്കും രക്തബന്ധത്തിലുള്ള ആളുടെ സ്വീകരിക്കുമ്പോഴാണോ കുറച്ചുകൂടെയും നല്ലത്? അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? സോ ബേസിക്കലി ഈ മാച്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ രണ്ടുപേരുടെയും നമ്മുടെ ജീൻസിൻ്റെ ജനറ്റിക് മാച്ചിങ്, HLA മാച്ചിങ് എന്ന് പറയും. അതിൻ്റെ അതാണ് യൂഷ്വലി ആൾക്കാർ മാച്ചിങ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ലിവറിന് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. സോ ലിവറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. ബ്ലഡ് ഗ്രൂപ്പ് സെയിം ആവണമെന്നില്ല, അത് മാച്ചിങ് കോമ്പാറ്റബിൾ എന്ന് പറയും, അതായിരിക്കണമെന്നാണ്. അപ്പം അത് റിലേറ്റീവ്സ് ആയാലും അല്ല എന്നുണ്ടെങ്കിലും ആ മാച്ചിങ്ങിന് വലിയ മേജർ ചേഞ്ച് വരുന്നില്ല ആക്ച്വലി. പക്ഷേ ഈ പറഞ്ഞ പോലെ റിലേറ്റീവ്സ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസും എല്ലാം വളരെ എളുപ്പമായി മാറും. ഇപ്പോൾ സുബിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടൊരു വാർത്തയാണ്, അതായത് മഞ്ഞപ്പിത്തം വന്നു കരളിനെ ബാധിച്ചു, പിന്നെ അത് ഹൃദയത്തിനെ ബാധിച്ചു. അങ്ങനെ എന്താ ഒരു സാധ്യതയുള്ളത്? ഹൃദയത്തിലേക്ക് ബാധിക്കുന്നത് എങ്ങനെയായിരിക്കും? സോ ലിവറിന് ഓൾമോസ്റ്റ് 200 ഫംഗ്ഷൻസ് ഉണ്ട്. ആ ലിവറിൻ്റെ ഫംഗ്ഷൻ നമ്മുടെ എല്ലാ അവയവങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാണല്ലോ, ഓരോ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ലിവറിൻ്റെ ഫംഗ്ഷൻ മോശമായി കഴിയുമ്പോഴത്തേക്കും അത് കിഡ്നിയെ ബാധിക്കും, ലങ്സിനെ ബാധിക്കും, അതും കഴിയുമ്പോഴത്തേക്കും അത് ഹാർട്ട്, ഇതെല്ലാം വരുമ്പോഴത്തേക്കും അത് ഹാർട്ടിൻ്റെ സ്ട്രെയിൻ ആയിട്ട് മാറും. സോ ദർ ഓൾ കണക്റ്റഡ്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ ഒരു മോശമായി കഴിയുമ്പോഴത്തേക്കും ഓരോ ഓർഗനായിട്ട് ഫെയിൽ ചെയ്യും. ഓക്കെ, ഈ ലിവർ സിറോസിസ് അല്ലാതെ മറ്റെന്തൊക്കെ രോഗങ്ങളാണ് നമ്മളെ കരളിനെ കൂടുതൽ ബാധിക്കുന്നത്? നമ്മൾ കൂടുതൽ ഇപ്പോഴുള്ള വേറെ ഒരു വരാവുന്ന ഒരു അസുഖം എന്ന് പറയുന്നത് അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്ന് പറയും. അതായത് കംപ്ലീറ്റ്ലി നോർമൽ, ഒരു കുഴപ്പമില്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് ഒരു അസുഖം വരുന്നു ലിവറിൻ്റെ ഭാഗം. ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ ഹെപ്പറ്റൈറ്റിസ്, ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി വന്ന് ഡേയ്സ് കൊണ്ട് ആ ലിവർ മൊത്തം ഡാമേജ് ആകാം. മെജോറിറ്റി സമയം ഈവൻ ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എയോ ബിയോ സിയോ കാണുന്നുണ്ടെങ്കിൽ അത് 70-80% ആൾക്കാർ അതിൽ നിന്ന് റിക്കവർ ചെയ്യും. പക്ഷേ ഒരു 10-20% ആൾക്കാർക്ക് അത്രയും കൂടുതൽ ഡാമേജ് വന്ന് അവർക്ക് റിക്കവർ ചെയ്യാനുള്ള സമയമില്ല. അതാണ് അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്ന് പറയുന്നത്. രണ്ടാമത് വേറൊരു കോസ് എന്ന് പറയുന്നത് ഡ്രഗ്സ് തന്നെയാണ്, മെഡിസിൻസ്. പല രീതിയിലുള്ള മെഡിസിൻസ് ഉണ്ടാക്കാം. അത് എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണ അലോപ്പതി ഡ്രഗ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ളത്. അങ്ങനെയല്ല, അത് ആയുർവേദം ഉണ്ടാക്കും, ഹോമിയോ ഉണ്ടാക്കും, എല്ലാ മെഡിസിൻസും വരുന്നത്. കാരണം ഇതെല്ലാം
ലിവറാണ് നമ്മൾ കഴിക്കുന്ന ആഹാരമെല്ലാം ആദ്യം പോകുന്നത് ലിവറിലോട്ടാണ്. ആ ബ്ലഡ് അബ്സോർബർ നേരെ പോകുന്ന ലിവറിലോട്ടാണ്. അപ്പോൾ ലിവറാണ് ഇതിൻ്റെ എല്ലാം കഴിക്കുന്ന സാധനങ്ങളുടെ എല്ലാം ആ ബ്രണ്ട് ഫേസ് ചെയ്യുന്ന ലിവറാണ്. അപ്പോൾ ഡ്രഗ്സ് കൊണ്ടുവരാം, പിന്നെ വിഷമുണ്ട്. ഫോർ നമ്മുടെ ഇവിടെ കേരളത്തിൽ കാണുന്ന ഒരു കോമൺ വിഷമാണ് എലിവിഷം, റാറ്റ് പോയിസൺ. അതിൻ്റെ അകത്ത് സിങ്ക് ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞൊരു അംശമുണ്ട്, യെല്ലോ ഫോസ്ഫറസ്. അത് വളരെയധികം ഡാമേജാണ് ലിവറിന്. നമുക്ക് ഒത്തിരി പേർക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. പലരും ആ സമയത്ത് എസ്പെഷ്യലി കൊച്ചുകുട്ടികൾ എന്തെങ്കിലും ലവ് അഫെയറോ അല്ലെങ്കിൽ പേരൻസുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് അവർ പേടിപ്പിക്കാൻ വേണ്ടി അവർ കുറച്ചെടുത്ത് കഴിക്കും. ജസ്റ്റ് ചെറിയൊരു അംശം കഴിച്ചാൽ മതി, അത് ചെന്നിട്ട് 4-5 ദിവസം എടുക്കും അതിന് ഡാമേജ് വരാൻ വേണ്ടി. അതൊന്ന് ഫെയിലായിട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പം നമ്മുടെ അമൃതയിൽ തന്നെ ഒരു 10-20 പേരെ അങ്ങനെ വന്നിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്.